ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അൽഹംദുലില്ല, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ കുറച്ച് വിശേഷങ്ങളായിട്ട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ ഇതാ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ നെച്ച സിറ്റി പറഞ്ഞിട്ട് ഈ ഷോപ്പിംഗ് മാളിലാണ് വന്നത് കേട്ടോ. ഇതാദ്യം ഫോറം മാൾ നിന്നു, ഇപ്പോൾ കുറച്ചായിട്ട് നെച്ച സിറ്റിയിൽ നിന്ന് പേര് മാറ്റിയിട്ട്. അപ്പോൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ റംലം കരീം എന്നൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഫസ്റ്റ് തന്നെ ട്രെൻഡ്സിലാണ് പോയത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എനിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഇവിടെ കയറി നോക്കി. പക്ഷെ അവിടെ കളക്ഷൻസ് കുറവായിരുന്നു കേട്ടോ. കുട്ടികളെ കളക്ഷൻസ് എല്ലാം ഒരുമിച്ച് എടുക്കാൻ ആദ്യം വിചാരിച്ചു. അപ്പോൾ കുട്ടികളുടെ കുറവാണ്. പിന്നെ കുട്ടികൾക്ക് പൊതുവെ എടുക്കൽ മാത്സ് തന്നെ എടുക്കൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്സിൽ തന്നെ വന്നു കേട്ടോ. മാത്സിൽ കയറുന്ന വീഡിയോ ഞാൻ എടുത്തിരുന്നു, പക്ഷേ ഇതിന് എഡിറ്റ് ചെയ്തോ കാണാനില്ല കേട്ടോ. അപ്പോൾ മാത്സിൽ വന്നിട്ട് തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ അനുവിനുള്ള ഡ്രസ്സ് നോക്കുക കേട്ടോ. എനിക്ക് പെൺകുട്ടിക്ക് ഡ്രസ്സ് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര പേർക്ക് അങ്ങനെ ഇഷ്ടമുണ്ട്? നമ്മൾ പെൺകുട്ടിക്ക് നല്ല കളക്ഷൻസ് ഉണ്ടാവുമല്ലോ. ആൺകുട്ടിക്കാവുമ്പോൾ ഒരു ജീന് അല്ലെങ്കിൽ ഒരു പാൻറ്, ഒരു ടീഷർട്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഷർട്ടോ ട്രൗസറോ ഷർട്ടോ ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. പെൺകുട്ടിക്ക് നല്ല വെറൈറ്റി ആയിട്ട് നല്ല മാച്ചിങ് ആയിട്ട് ഇങ്ങനെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര പേർക്ക് അങ്ങനെ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാനിവിടെ അനൂന് ഡ്രസ്സും ഷൂ ഒക്കെ സെലക്ട് ആക്കുന്നുണ്ട്. ഇക്ക ഇവിടെ ഇനൂനും അതുപോലെ ഹനിക്കുള്ള ഡ്രസ്സ് സെലക്ട് ആക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. കുറച്ച് കളക്ഷൻസൊക്കെ ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെടുന്നൊക്കെ ഇങ്ങനെ അനൂന് കാണുകയാണെങ്കിൽ അപ്പോൾ ഞാൻ എടുത്തിട്ടോ. അനൂന് പെരുന്നാക്ക് ഡ്രസ്സല്ല, അല്ലാതെ തന്നെ പെരുന്നാക്ക് ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അനൂന് എടുക്കുക. പിന്നെ മറ്റവർക്ക് ടീ ഷർട്ടും അതുപോലെ തന്നെ എടുക്കുമ്പം കുറച്ച് എടുക്കുമ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ആക്കിയിട്ട് എടുക്കും. കാരണം ഹനിയൊക്കെ അല്ലേ, പെട്ടെന്ന് ചീത്തയാക്കും ഡ്രസ്സൊക്കെ. ഒരു അധികം ടീ ഷർട്ടേ ഉപയോഗിക്കല് കേട്ടോ. വേറെ അവർക്ക് ഷർട്ടൊന്നും എടുക്കില്ല, അവർക്ക് ഷർട്ട് ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ ഷർട്ട് ഇല്ല, എനിക്കും ടീ ഷർട്ട് ഇട്ട് കാണാനാണ് ഇഷ്ടം കുട്ടികൾ. പിന്നെ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും മെച്ചം, എല്ലാവരും മാച്ചിന്ന് എടുക്കുന്നത് തന്നെ. എടുത്തു കഴിഞ്ഞാൽ കുറേ കാലം ഈട് വെക്കും, കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, കുറേ നല്ല ക്വാളിറ്റി ഉള്ള സംഭവമല്ലേ. അപ്പം എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട പാകത്തിന് കണ്ടു കഴിഞ്ഞാൽ ഇല്ലാത്ത കളറൊക്കെ ആണ് നമ്മൾ കൂടുതലെടുക്കും കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ബാഗിൻ്റെ കളക്ഷൻസ് കണ്ടപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്താണ്. ഒരു 1500 അതുപോലെ 1000 അതിനൊക്കെയാണ് എബോവായിട്ടുള്ള റേറ്റ് ആയിട്ടും കണ്ടതൊക്കെ. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകളൊക്കെ ആയിരുന്നു കേട്ടോ. ബാഗൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താണ്. ഷോപ്പിംഗ് ഒരു പകുതി ആയപ്പോൾ തന്നെ ഹനി നല്ല കരച്ചിൽ തുടങ്ങി കേട്ടോ. അപ്പോൾ ഹനീനെ ഇട്ട് ഷോപ്പിംഗ് തീരെ പറ്റാത്തൊരു കാര്യമാണ്. മറ്റുള്ള ഉണ്ടാലും കുഴപ്പമില്ല, ഒരങ്ങനെ ഓടി കളിച്ച് നടക്കുക. ഒരു ഓടി ആയിക്കൂടെ നടക്കുന്ന ഹനീനെ അവർ കൂട്ടത്തിൽ വിട്ട് കഴിഞ്ഞിട്ട് അവൻ ഞാൻ എടുത്താൽ മതി, അവന് ഓരോ കൂടെ കളിക്കുമെന്ന് വേണ്ട. കുറച്ച് സമയക്കം താഴെ ഇറങ്ങി, പിന്നെ താഴെ ഇറങ്ങണമെന്നില്ല, പിന്നെ ഞാൻ എടുക്കണമെന്നാ. പിന്നെ എടുത്ത് നമുക്ക് കുട്ടികൾ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിങ്ങിനൊന്നും ഒന്നിനും പൂതി ഉണ്ടാവില്ല. പെട്ടെന്ന് വീട്ടിൽ പോയാൽ മതി എന്നാണ് തോന്നുള്ളൂ. അപ്പോൾ അവർക്കുള്ള ഡ്രസ്സ് പെട്ടെന്ന് എടുത്തിട്ട് പിന്നെ വേഗം പോവുക കേട്ടോ. ഹനി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ അനുവാണെങ്കിൽ അത് വാങ്ങിച്ചു അത് വാങ്ങിച്ചു എന്നൊക്കെ, ഇതൊക്കെ കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടം. എന്തിനാ ഉപയോഗിക്കുന്നില്ല, പക്ഷെ വെറുതെ കണ്ടിരിക്കാൻ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താൽ കേട്ടോ. നമ്മൾ വാങ്ങിക്കാനൊന്നല്ല, കണ്ടപ്പോൾ രസം തോന്നിയ പോകുന്ന ഷൂട്ട് ചെയ്താൽ കേട്ടോ. ഹനിക്കുള്ള ഡ്രസ്സ് ഇക്ക എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കും കൂടെ നോക്കണമെന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല, പുറത്ത് നോക്കണം. പക്ഷേ അതിനൊന്നും ഹനി സമ്മതിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഞാനിവിടെ നമ്മളെ എൻ്റെ ഇതിലെ കളക്ഷൻസൊക്കെ, ലേഡീസ് കളക്ഷൻസൊക്കെ ഒന്ന് നോക്കി. പക്ഷേ ഹനി കരഞ്ഞപ്പോൾ പിന്നെ ഒന്നിനും എടുക്കാനും നിന്നിട്ടില്ല കേട്ടോ. പിന്നെ അധികം ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടേണ്ട ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പുറത്തുനിന്ന് തന്നെ എടുക്കല കേട്ടോ. കുട്ടികളുടെയൊക്കെ എനിക്ക് ഇവിടെ നിന്ന് അധികം ഇഷ്ടാവലുണ്ട്. പിന്നെ ഈ ഒരു കളക്ഷൻസൊക്കെ ജസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്തേനുള്ളൂ, കാരണം ഇതൊക്കെ ഹനി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷൂട്ട് ചെയ്ത കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചൊരു ക്ലാരിറ്റി കുറവായി തോന്നുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയേക്കാം കേട്ടോ. ഇവിടുന്ന് കുട്ടികളുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ, പിന്നെ ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളെ പെരുന്നാൾ ഷോപ്പിംഗ് വീഡിയോ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഇനി ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോണ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്തിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മൈസൂരത്തെ ഷോപ്പിങ്ങും ഇവിടുത്തെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂടെ തന്നെ ബെൽ ബട്ടൺ എല്ലാം പ്രസ് ചെയ്ത് ലോൾ എന്ന ഓപ്ഷൻ തരം തിരഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. മാണ്ട്രി എവിടെയാണ്? അണ അനിയുടെ പറഞ്ഞു. അപ്പൊ ഗായ്സ്, ഇനൂനൊക്കെ ഡ്രസ് എടുത്ത് ഗായ്സ്. ഞാൻ അങ്ങനെ തന്നെ എഡിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അല്ല, ഈ ഇങ്ങനെ വായോണ്ട് കോലം കാണിച്ചാ പറഞ്ഞു.